മാലിന്യ മുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി പഞ്ചായത്ത് തല ജനകീയ ഓഡിറ്റും റിപ്പോർട്ട് അവതരണവും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യം നേടുന്നതിനും 2016 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനായി തുടക്കം കുറിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഓമശ്ശേരി പഞ്ചായത്ത് തല ജനകീയ ഓഡിറ്റും റിപ്പോർട്ട് അവതരണവുമാണ് ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. ഹരിതസഭയ്ക്കും വാർഡിലെ യോഗങ്ങൾക്കും ശേഷമാണ് ജനകീയ ഓഡിറ്റ് സംഘടിപ്പിച്ചത്. 19 വാർഡിലും സൂക്ഷ്മതല സംവിധാനങ്ങളിലൂടെ നടത്തിയ സ്വയം വിലയിരുത്തൽ റിപ്പോർട്ടുകളും 15 പഞ്ചായത്തല ജനകീയ ഹരിത ഓഡിറ്റ് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വിപുലമായ വാർഡ് തല യോഗങ്ങളിലെ വിലയിരുത്തലുകളും ക്രോഡീകരിച്ചാണ് ജനകീയ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജനകീയ ഓഡിറ്റിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. മാലിന്യവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ, ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയ പ്രവർത്തനങ്ങൾ, അജൈവ മാലിന്യ ശേഖരണം മെച്ചപ്പെടുത്താൻ നടത്തിയ ഇടപെടലുകൾ, അജൈവ മാലിന്യ ശേഖരണത്തിലെ വിടവ് നികത്താൻ സ്വീകരിച്ച നടപടികൾ, ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കൈമാറുന്നതിന് നടപ്പിൽ വരുത്തിയ പദ്ധതികൾ, ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിലെ പുരോഗതി തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ജനകീയ ഓഡിറ്റിംഗിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷയായി. ടി മനോജ് കുമാർ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോഷ്യൽ ഓഡിറ്റ് സമിതി അംഗങ്ങൾ ചേർന്ന് റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഗംഗാധരൻ, കെ ആനന്ദകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുല്ലക്കുട്ടി, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.